എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹീശ്വരൻ ഇന്ന് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണകരുണാമൃതത്തിലെ ഒന്നാമത്തെ സർഗത്തിലെ പതിനെട്ടാമത്തെ ശ്ലോകം നമുക്ക് പഠിക്കാം ഇത് കുറച്ച് വലിയ ശ്ലോകമാണ് കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു ശ്ലോകം മാത്രമേ നമ്മൾ ഇന്ന് നോക്കുന്നുള്ളൂ നമുക്ക് ശ്ലോകം നോക്കാം തരുണാരുണ കരുണാമയ വിപുലായ തനയനം ശീധര പുളകീകൃത ഹൃദയം മുരളീരവരളീകൃത മുനിമാനസനളിനം മമഖേലി മധുരാധരമൃതം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വൃത്തം നല്ല ഭംഗിയിൽ ചൊല്ലാവുന്ന ഒരു ശ്ലോകമാണിത് ഇതിലും ഈ അക്ഷരങ്ങളെ വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് തന്നെയാണ് കവി പ്രയോഗിച്ചിരിക്കുന്നത് നമുക്ക് അന്വയം നോക്കാം തരുണാരുണ കരുണാമയ വിപുലായത നയനം എങ്ങനെയുള്ളതാണ് ഭഗവാന്റെ കണ്ണ് എന്നാണ് പറയണത് വിപുല ആയത നയനം വിപുലം എന്ന് പറഞ്ഞാൽ വിസ്തൃതമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നീണ്ടത് അപ്പോൾ വിസ്തൃതവും നീണ്ടതുമായിട്ടുള്ള രണ്ട് തൃക്കണ്ണുകൾ എങ്ങനെയാണ് എപ്പോഴാണ് കണ്ണുകൾക്ക് അത്ര വിസ്താരമൊക്കെ ലഭിച്ചതെന്നാണെങ്കിൽ ഇവിടെ പറയുകയാണ് തരുണ അരുണ കരുണാമയ തരുണം കൊണ്ട് താരുണ്യം കൊണ്ട് താരുണ്യം എന്ന് വെച്ചാൽ യൗവനാവസ്ഥ വന്നു ചേരുക കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ വളരെ കുട്ടിയായിട്ടുള്ള ഓടി നടക്കുന്ന കാൽച്ചിലമ്പൊലിയിൽ വളരെ വ്യഗ്രനായിട്ട് അത് കേൾക്കണമെന്ന് വിചാരിച്ച് നടക്കുന്ന ബാലകനായ ഉണ്ണികൃഷ്ണനെയാണ് വർണ്ണിച്ചതെങ്കിൽ ഇവിടെ താരുണ്യം വന്നു ചേർന്നിട്ടുള്ള ഭഗവാനെയാണ് വർണ്ണിക്കണത് അതാണ് തരുണ ആരുണ കരുണാമയനായിട്ടുള്ള ഭഗവാൻ താരുണ്യം വന്നു ചേർന്നതുകൊണ്ട് യൗവനം കലർന്നതും ആ യൗവനം കലർന്നതുകൊണ്ട് തന്നെ അരുണം കുറച്ചൊന്ന് ചുഗന്നു നിറമുള്ളതുമായ കരുണാമയനായിട്ടുള്ള ഭഗവാൻ അപ്പോൾ യൗവനമൊക്കെ വന്ന് ചേരുമ്പോഴാണല്ലോ ഭാവങ്ങളൊക്കെ നല്ലോണം വ്യക്തമാവുക അതും ആദ്യം പറഞ്ഞതാണ് സാധാരണ കുറച്ച് പ്രായം വന്നാൽ തന്നെ എല്ലാവരുടെയും ഭാവഹാവാദികൾ വ്യക്തമാവുള്ളൂ ഭഗവാനും അങ്ങനെ തന്നെയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുട്ടിക്കാലത്ത് എപ്പോഴും നിഷ്കളങ്കമായിട്ടുള്ള മുഗ്ധമായിട്ടുള്ളൊരു ഭാവം മാത്രമേ കണ്ണിലുണ്ടാവുള്ളൂ പക്ഷേ യൗവനം കുറച്ച് പത്ത് വയസ്സ് പത്ത് പന്ത്രണ്ട് വയസ്സായി തുടങ്ങുമ്പോഴേക്കും മറ്റുള്ളവരോടൊക്കെ എങ്ങനെയാണ് പെരുമാറേണ്ടത് ആരൊക്കെയാണ് എൻ്റെ കൂടെ എപ്പോഴും ഉള്ളത് അവരോടൊക്കെ എങ്ങനെ പെരുമാറണം അവരോട് എങ്ങനെയാണ് ഭാവങ്ങൾ എടുക്കേണ്ടത് ഇതൊക്കെ മനസ്സിലാക്കി തുടങ്ങും കുട്ടികൾ അപ്പോൾ അതന്നെയാണ് ഇവിടെ പറയണത് യൗവനം വന്നു ചേരുമ്പോഴേ അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ചിത്രം വരുള്ളൂ അതാണ് പറയണത് തരുണം തരുണ ആരുണ കരുണാമയൻ താരുണ്യം വന്നു ചേർന്നത് കൊണ്ട് തുടുത്തതും കാരുണ്യം നിറഞ്ഞു തുളുമ്പുന്നതുമായിട്ടുള്ള നീണ്ട വിസ്തൃതമായിട്ടുള്ള കണ്ണുകളോടുകൂടിയ ഭഗവാൻ ഭഗവാൻ എന്നല്ല ഇവിടെ പറയണത് തേജസ് ഓജസ് ധാമ എന്നൊക്കെ പറഞ്ഞു ഇവിടെ പറയണത് അമൃത് തന്നെയാണ് ഭഗവാൻ എന്നാണ് അത് അവസാനം അന്വയത്തിൻ്റെ അവസാനം വരും നമുക്ക് ഇപ്പോൾ ഈ അന്വയം ക്രമമായിട്ട് നോക്കി പോവാം അങ്ങനെ യൗവനും വന്ന് ഭവിച്ചതുകൊണ്ട് കാരുണ്യവും സൗന്ദര്യവും ഒക്കെ തികഞ്ഞതായ കണ്ണുകളോടുകൂടിയ ഭഗവാൻ പിന്നെ ഇങ്ങനെയുള്ളതാണ് താരുണ്യം വന്ന് ചേർന്നപ്പോൾ തന്നെ പിന്നെ കമലയുടെ കാര്യമാണ് പറയണത് കമലാദേവി അഥവാ രുക്മിണി ദേവി എന്നും പറയാം കമല അല്ലെങ്കിൽ ലക്ഷ്മി എന്നുള്ള രീതിയിൽ പറഞ്ഞാലും മതി ഇവിടെ പറയുകയാണ് കമലാകുചകലശീധര പുളകീകൃത ഹൃദയം കമലാകുചകലശീധരം എന്നുള്ളത് കൊണ്ട് കമല എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി അഥവാ രുക്മിണി ദേവി രണ്ടായാലും രണ്ടുപേരും ഭഗവാന്റെ ഭാര്യമാരാണ് അപ്പോൾ കമലാദേവിയുടെ കുജകലശങ്ങളെ ധരിക്കുന്നത് ധരിക്കുന്ന ആ ഭഗവാന്റെ ഹൃദയം അവിടേക്കാണ് അന്വയം വരുന്നത് കമലാ കുജകലശീധരം കമലയുടെ കുജകും കുംഭങ്ങൾ ആ കുജകുംഭങ്ങൾ എന്നുള്ളതിനാണ് കുജകലശി എന്ന് പറഞ്ഞത് ആ കുചകുംഭങ്ങളെ ധരിക്കുന്നതായ അതുകൊണ്ട് തന്നെ പുളകീകൃത ഹൃദയം പുളകം വന്നു ഭവിച്ചതായ ഹൃദയത്തോടു കൂടിയ ഭഗവാൻ ഇവിടെ കമലാകുച കലശീധര എന്നുള്ളതിന് കമലാകുച കലശീഭര എന്നുള്ള പാഠഭേദവും കാണാനുണ്ട് അർത്ഥം വലിയ വ്യത്യാസമല്ല കലശീഭരം എന്നുള്ളത് കൊണ്ട് അതിനെ ഭരിക്കുന്ന അതിനെ ധരിക്കുന്ന എന്നുള്ള അർത്ഥം തന്നെയാണ് പറയണത് അപ്പോൾ ഭഗവാനും ലക്ഷ്മി കൂടി ഒരുമിച്ചിരിക്കുന്ന രൂപത്തിൽ മനസ്സിൽ അങ്ങനെ ധ്യാനിച്ചാലും മതി അതാണ് പറയണത് കമലാകുച കലശീധര പുളകീകൃത ഹൃദയം ദേവി ഇങ്ങനെ അടുത്തിരിക്കുന്നത് കൊണ്ട് ദേവിയുടെ പോർമുലകൾ ഭഗവാന്റെ ശരീരത്തിൽ സ്പർശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദേവിയോടുള്ള ആ ശൃംഗാരം കാരണം ശരീരം മുഴുവനും രോമാഞ്ചകഞ്ചുകിതമാകുന്നുണ്ട് അത്രയേ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ രണ്ടുപേർക്കും തമ്മിൽ തമ്മിലുള്ളതായ ആ അനുരാഗം പരസ്പര പ്രേമം തന്നെയാണ് ഇവിടെ വ്യക്തമാവുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും കമലാകുജ കലശീധര പുളകീകൃത ഹൃദയം അങ്ങനെ കോൾമയിൽ കൊണ്ട ഹൃദയത്തോടു ആ ഹൃദയം കോൾമയിൽ കൊള്ളുക എന്നുള്ളത് മനസ്സിൻ്റെ ആ ഒരു സന്തോഷം ശരീരത്തിൽ എമ്പാടും വ്യാപിക്കും മനസ്സിൽ ഇത്തരം വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെയാണല്ലോ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ തന്നെയാണല്ലോ അത് ശരീരത്തിലും വ്യക്തമാകുന്നത് അപ്പോൾ രോമാഞ്ച കഞ്ചുഹിതനായിരിക്കുന്ന ശ്രീ ഭഗവാൻ മഹാവിഷ്ണു പിന്നെ മുരളീരവ തരളീകൃത മുനിമാനസനളിനം ഇനി അത് കഴിഞ്ഞിട്ട് മുനിമാര് ചുറ്റും നിൽക്കുന്നുണ്ട് ആ മുനിമാരെ മുഴുവനും എങ്ങനെയാണ് തരളിതനാക്കുന്നത് എന്നാണ് പറയുന്നത് ഭഗവാന്റെ വേണുനാഥം കൊണ്ട് അതാണ് മുരളീരവം മുരളി വേണു വേണുവിൻ്റെ രവം കൊണ്ട് നാദം കൊണ്ട് തരളീകൃതം തരളീകൃതമാകുന്ന വളരെ തരളതയുണ്ടാക്കുന്ന ലഘുവായി തീരാ കനമൊക്കെ പോവുക മനസ്സിന് ഭാരമുണ്ടാവുക എന്ന് പറയുമ്പോൾ പലതരം ചിന്തകളെ കൊണ്ട് ടെൻഷൻ കൊണ്ട് ഒക്കെയാണ് മനസ്സിന് ഭാരം ഉണ്ടാകുന്നത് പലപ്പോഴും സംഗീതത്തിൻ്റെ സാന്നിധ്യം മനസ്സിൻ്റെ എല്ലാ ഈ പിരിമുറുക്കങ്ങളെയും ഇല്ലാതെയാക്കും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്ത സുഖമാണ് ഭഗവാന്റെ വേണുനാഥം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖത്തിനെ പറ്റി പറയാനുണ്ടോ അതാണ് പറയണത് മുരളീരവ തരളീകൃത മുനിമാനസം ഭഗവാന്റെ വേണുനാഥം കൊണ്ട് തരളിതമാവുന്ന മാനസങ്ങളോടുകൂടിയ മുനിമാര് അങ്ങനെയുള്ള മുനിമാനസ നളിനം അങ്ങനെയുള്ള മുനിമാരുടെ മനസ്സിൻ്റെ മുനിമാരുടെ മനസ്സിലെ താമരയായി വിടരുന്ന ഭഗവാൻ മുനിമാരുടെ നളിനങ്ങൾ വിടരുന്നത് ഭഗവാന്റെ വേണുനാഥം കൊണ്ടാണ് എന്നും പറയാൻ പറ്റും അത്രയ്ക്ക് സുഖകരമായിട്ടുള്ളൊരവസ്ഥയാണ് ഭഗവാന്റെ വേണുനാഥം കൊണ്ട് മുനിമാർക്കുണ്ടാവുന്നത് അങ്ങനെയുള്ള ഭഗവാൻ മാത്രമല്ല മധുരാധരം വേണു ഊതുന്ന ഭഗവാന്റെ കൂടി വർണ്ണിക്കാതെ വയ്യല്ലോ അതാണ് മധുര അധരം മധുരമായിട്ടുള്ള അധരത്തോടു കൂടിയ ഭഗവാൻ ഭഗവാനെ പറ്റിയിട്ട് മുമ്പേയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഭാഗവും മധുരമാണ് മധുരാധിപതേ അഖിലം മധുരം ചുണ്ടായാലും അതുപോലെ കണ്ണായാലും കയ്യായാലും ഒക്കെ മധുരമാണ് എന്ന് പറഞ്ഞ ആ കൂട്ടത്തിൽ ഇവിടെ അധരം മധുരമാണ് എന്നാണ് കൃഷ്ണലീലാശുഖകവി നമുക്ക് പറഞ്ഞു തരുന്നത് അങ്ങനെയുള്ളതായ മധുരാധരം അമൃതം അങ്ങനെയുള്ള എല്ലാം ഒത്തിണങ്ങിയതായ മാധുര്യ തികവായിട്ടുള്ള ആ അമൃതം ഭഗവാൻ മമ മതചേതസി ഖേലതി എൻ്റെ മതചേതസ്സിൽ എൻ്റെ പിടിച്ചിരിക്കുന്നതായ മനസ്സിൽ എൻ്റെ മനസ്സ് ഭഗവാനിൽ മുഴുകിയത് കൊണ്ട് മത്തു പിടിച്ചിരിക്കുകയാണ് അതാണ് ഒരു വിശേഷണം കൊടുത്തത് മമ മതചേതസി എൻ്റെ ഉന്മത്തമായിട്ടുള്ള മനസ്സിൽ അങ്ങനെയുള്ള മനസ്സിൽ സദാ കളിയാടണേ കളിയാടുന്നു ഖേലതി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട് അത് വർത്തമാനകാല ക്രിയയാണ് കളിയാടണേ കളിയാടുമോ എന്നുള്ള ചോദ്യമോ ഒന്നുമല്ല പറയണത് പ്രാർത്ഥനയൊന്നുമല്ല ഭഗവാൻ കളിയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം കാരുണ്യം നിറഞ്ഞ കണ്ണുകളും രോമാഞ്ചമണിഞ്ഞ ഹൃദയവും മുരളീനാഥലഹരി പൊഴിയുന്ന മധുരാധരവും അസാധാരണമായ ഒരു അമൃത തന്നെയാണ് തൻ്റെ മനസ്സിൽ കളിയാടുന്ന ശ്രീകൃഷ്ണൻ എന്ന കവി വിഭാവനം ചെയ്യുകയാണ് സാധാരണഗതിയിൽ അമൃത എന്ന് പറഞ്ഞാൽ ജീവൻ നൽകുക മാത്രമേ ചെയ്യുള്ളൂ മരിക്കാതിരിക്കുക അമൃത് ഭക്ഷിച്ചാൽ പിന്നെ മരണമുണ്ടാവില്ല എന്നാണ് പറയണത് അപ്പോൾ ഒരു അമൃത് സാധാരണ അമൃത് അതായത് ലൗകികമായിട്ട് നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്നതായ അമൃതിന് ജീവൻ നൽകാനുള്ള ഉള്ളൂ പക്ഷേ ഈ അമൃത് അതായത് വ്യതിരേകാലങ്കാരാണ് സാധാരണ നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്നതായ അമൃതിനേക്കാളും എത്രയോ പതിന്മടങ്ങ് ആയിരം മടങ്ങ് ശക്തിയും പ്രഭാവവും ഉള്ളതാണ് ഈ അമൃത് മരണമുണ്ടാവില്ല എന്ന് മാത്രമല്ല അത് അനുഭവിച്ച് കഴിച്ചു കൂട്ടുന്ന ഭക്തന്മാർക്കുണ്ടാകുന്നതായ സുഖങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞത് ഭഗവാൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും മനസ്സെപ്പോഴും വിടർന്നുല്ലസിക്കും എപ്പോഴും ഒരു ആനന്ദ ലഹരി ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള ഒരു അമൃതനെ പറ്റിയിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കേട്ടോളൂ ഈ ഭഗവാൻ തന്നെയാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ഈ ഗുരുവായൂരപ്പൻ തന്നെയാണ് ആ അമൃത് എന്ന് കൃഷ്ണലീലാശുഖൻ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യണത് നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം തരുണാരുണ കരുണാമയ വിപുലായ തനയനം വിപുലായുളകീകൃത ഹൃദയം മമഖേലതി മതചേതസിമധുരാധരമൃതം നമുക്കിങ്ങനെ ചൊല്ലി രസിക്കാവുന്ന രീതിയിൽ തന്നെയാണ് വാക്കുകൾ കവി പ്രയോഗിച്ചിരിക്കുന്നത് തരുണ അരുണകരുണ ഒക്കെ ഒരേ വാക്കുകൾ എല്ലാത്തിലും ഒരേ അക്ഷരങ്ങളുണ്ട് ഇനി വിപുലായത നയനം കമല കുച കലശീധര പുളകീകൃത എന്നൊക്കെ പറയുമ്പോൾ കമല കലശി പുളകി അവിടെയൊക്കെ ദീർഘങ്ങൾ വരുന്നുണ്ട് ഇനി മുരളീരവ തരളീകൃത മുനിമാനസ നളിനം അവിടെയൊക്കെ ഒരേപോലത്തെ പോലത്തെ അക്ഷരങ്ങൾ എത്ര കഴിവുണ്ടെങ്കിലാണ് എത്ര വാക് പടുതം ഒരേപോലെ ഉള്ള വാക്കുകൾ ഇങ്ങനെ ചേർത്ത് ചേർത്ത് ചങ്ങല പോലെ ചേർത്ത് വെച്ചിട്ട് ശ്ലോകം ഉണ്ടാക്കാൻ പറ്റുക എത്ര ആലോചിച്ചാലും ആ ഒരു ശ്ലോകം സാധാരണക്കാരായിട്ടുള്ള കവികളുടെ മനസ്സിലേക്കൊക്കെ ഉയർന്നു പൊന്തി വരിക പക്ഷേ ഇവിടെ സംസ്കൃതത്തിൽ നല്ല അർത്ഥവത്തായ പദങ്ങൾ ചേർത്ത് ഇണക്കി ഇങ്ങനെയുള്ള ശ്ലോകങ്ങൾ എഴുതാനുള്ള കഴിവിൻ്റെ മുമ്പിൽ കൃഷ്ണലീലാശുഖകവിയുടെ മുമ്പിൽ നമസ്കരിക്കാതെ വയ്യ ഭഗവാന്റെ മുമ്പിൽ ഈ ശ്ലോകവും സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ നന്ദി